ഉറക്കത്തിൽ നിങ്ങൾക്ക് ധാരാളം പോസിറ്റീവ് കാര്യങ്ങളോ നെഗറ്റീവ് കാര്യങ്ങളോ നിർമ്മിക്കാൻ കഴിയും. ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, ഉറങ്ങിക്കൊണ്ടുള്ള സാധനം. ഒരു അലാറം കേട്ട് പെട്ടെന്ന് എഴുന്നേൽക്കേണ്ടി വരുന്നത് ജീവിതത്തിൽ അത്ര നല്ല കാര്യമല്ല. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കാരണവുമില്ലാതെ വിഷാദം നിങ്ങളിൽ എത്ര പേർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്? അതും ഒരു കാരണവുമില്ലാതെ. വർഷത്തിൽ 2-3 തവണയെങ്കിലും ഇത് സംഭവിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അബോധാവസ്ഥയിൽ നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ധാരാളം നെഗറ്റീവ് കാര്യങ്ങളോ പോസിറ്റീവ് കാര്യങ്ങളോ ഉറക്കത്തിൽ നിർമ്മിക്കാൻ കഴിയും. ഒന്നുകിൽ സുഖകരമായവ അല്ലെങ്കിൽ അസുഖകരമായവ നിങ്ങൾക്ക് ഉറക്കത്തിൽ ഒരു തടസ്സവുമില്ലാതെ വളരെ ഫലപ്രദമായി സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങൾക്ക് പകൽ സമയത്തും ഇത് സൃഷ്ടിക്കാൻ കഴിയും. എന്നാൽ അതിന് വളരെയധികം തടസ്സങ്ങളുണ്ട്, അതത്ര കാര്യക്ഷമമാവില്ല. എന്നാൽ ഒരു പ്രത്യേക രീതിയിൽ ഉറങ്ങാൻ കിടക്കുന്നതും രാവിലെ മോശമായ രീതിയിൽ ഉറക്കമുണരുന്നതുമായ ഒരു പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ, അതും ഒരു കാരണവുമില്ലാതെ, അതിനർത്ഥം നിങ്ങൾ രാത്രിയിൽ മോശം കാര്യങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ്. ചീഞ്ഞ മുട്ടകൾ, ഇത് മാനസിക അസ്വസ്ഥതകൾക്ക് മാത്രമല്ല, ഇതൊരു നിശ്ചിത കാലയളവിൽ വലിയ ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇവ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതിനാൽ നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ മാംസവും മറ്റു തരത്തിലുള്ള ഭക്ഷണവും കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് കുറഞ്ഞത് 3-4 മണിക്കൂർ മുമ്പെങ്കിലും കഴിക്കുന്നതാണ് നല്ലത്. ഉറങ്ങുന്നതിന് മുമ്പ് ദഹനം അവസാനിച്ചിരിക്കണം. ഒരു നിശ്ചിത അളവിൽ വെള്ളം കുടിച്ച് ഉറങ്ങാൻ കിടക്കുക. ഇത് വളരെ ഫലപ്രദമായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ലളിതമായ ഒരു കാര്യം കൂടി ആകാം, ഒരു കുളി. എല്ലായ്പ്പോഴും ഉറങ്ങുന്നതിന് മുമ്പ് കുളിക്കുക. ഇത് നിങ്ങളിൽ മികച്ച രീതിയിലുള്ള വ്യത്യാസങ്ങൾ സൃഷ്ടിക്കും. ഈ കാലാവസ്ഥയിൽ ഒരുപക്ഷേ തണുത്ത വെള്ളം ബുദ്ധിമുട്ടാണെങ്കിൽ രാത്രിയിൽ നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കരുത്. നിങ്ങൾ ഇളം ചൂടുവെള്ളം ഉപയോഗിക്കുക. ഇത് നിങ്ങളെ ജാഗരൂകരാക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാം, ഓ, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഇത് പ്രശ്നമല്ല, നിങ്ങൾ 15-20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷം ഉറങ്ങിക്കൊള്ളും. നിങ്ങൾ നന്നായി ഉറങ്ങും, കാരണം അത് ചില കാര്യങ്ങളെ എടുത്തു കളയും. നിങ്ങൾ കുളിക്കുമ്പോൾ ചർമ്മത്തിലെ അഴുക്ക് മാത്രമല്ല നിങ്ങൾ എടുത്തു കളയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ വളരെ പിരിമുറുക്കത്തിലോ ഉത്കണ്ഠയിലോ ആണെങ്കിൽ ഒന്ന് കുളിച്ചാൽ നിങ്ങൾ പുറത്തു വരുമ്പോൾ ഏതാണ്ട് ഒരു ഭാരം നിങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞതായി തോന്നുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇത് ശരീരം കഴുകുക മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിൽ വെള്ളം ഒഴുകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. കുളിക്കുന്നത് വളരെ അടിസ്ഥാനപരമായ ഭൂതശുദ്ധിയാണ്, കാരണം നിങ്ങളുടെ ശരീരത്തിന്റെ 70% യഥാർത്ഥത്തിൽ വെള്ളമാണ്. നിങ്ങൾ അതിൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഒരു ശുദ്ധീകരണം സംഭവിക്കുന്നു. ഇത് ചർമ്മത്തെ വൃത്തിയാക്കുന്നതിനും അപ്പുറമാണ്. സാധിക്കുമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യാം. നിങ്ങൾ ഒരു ഓർഗാനിക് ഓയിൽ ലാമ്പ്, ഒരു കോട്ടൺ വിളക്ക്, കുറച്ച് എണ്ണ, അങ്ങനെ എന്തെങ്കിലും കത്തിക്കുക. നിങ്ങളിവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? സാധാരണ പാചക എണ്ണ അല്ലെങ്കിൽ ലിൻഡീസ് ഓയിൽ, അരിത്തവിട എണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ. ഇവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? ഓലിവ് ഓയിൽ, കൊള്ളാം. കോട്ടൺ തിരി ഉപയോഗിച്ച് ഏതെങ്കിലും ഓർഗാനിക് ഓയിൽ ഒഴിച്ച് നിങ്ങൾ ഉറങ്ങുന്ന മുറിയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ വിളക്ക് കത്തിക്കുക. ഇവ പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്കൊരു മന്ത്രം ജപിക്കാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ രാത്രിയിൽ ചെയ്യുന്ന പരിശീലനങ്ങളുണ്ട്. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് യോഗ പരിശീലനങ്ങൾ, നിങ്ങളുടെ കട്ടിലിൽ ഇരുന്നുകൊണ്ട് തന്നെ പരിശീലനം ചെയ്യും. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ 60 വർഷത്തോളം ജീവിക്കുകയാണെങ്കിൽ, ഡു യു നോ, ഇൻ അബൌട്ട് ഇഫ് യു ലിവ് ഫോർ അബൌട്ട് 60 ഇയേഴ്സ്, യു ആർ ഓൺ ആൻ ആവറേജ് മോസ്റ്റ് ഹ്യൂമൻ ബീയിങ്സ് ആർ ഈറ്റിംഗ് എനിവെയർ ബിറ്റ്വീൻ, നിങ്ങൾ ശരാശരി മിക്ക മനുഷ്യരും 1100 മുതൽ 1400 ടൺ വരെ ഭക്ഷണം കഴിക്കുന്നില്ലേ? നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾ കരുതുന്നത് പോലും ശരിക്കും ഇതല്ല. ഇത് എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ ഇൻപുട്ട് നടക്കുന്നു, പഴയവ ഇല്ലാതെയാകുന്നു. 1400 ടൺ യഥാർത്ഥത്തിൽ നിങ്ങൾക്കില്ല. ഇത്രയും ഭാരം ഇപ്പോൾ ചുമക്കാമോ? 4:4:1 ഭാരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ശരീരമെന്ന നിലയിലുള്ളത്. ഭക്ഷണവും മണ്ണും ഒരു ചെറിയ അളവിൽ ഉള്ളതാണോ? ഹലോ, അപ്പോൾ എന്റേതാണെന്ന് നിങ്ങൾ കരുതുന്നതൊന്നും ശരിക്കുമല്ല. ഇത് എല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ്
കുറഞ്ഞത് 12-15 മിനിറ്റെങ്കിലും ഇത് സ്വയം ഓർമ്മപ്പെടുത്താൻ ചെലവഴിക്കുക. നിങ്ങൾ ഈ ശരീരമോ മനസ്സോ അല്ല. കിടക്കുമ്പോൾ സ്വയം ഓർമ്മിക്കുക, ഈ ശരീരം ശരിക്കും നിങ്ങളല്ല. ഇപ്പോൾ ഇത് ഉപയോഗത്തിനായി എൻ്റേതാണ്, പക്ഷേ ഇത് ഞാനല്ല. വെറുതെ നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് നിങ്ങളുടെ ശ്വാസവുമായി ബന്ധിപ്പിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഞാൻ ശരീരമല്ല, ശ്വാസം വിട്ടുകൊണ്ട് ഞാൻ ഈ മനസ്സുമല്ല. ഇങ്ങനെ 12 മിനിറ്റ് കിടക്കുക. നിങ്ങൾ ഉറങ്ങുന്ന നിമിഷം വരെ ഇങ്ങനെ ചെയ്യുക. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.